ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ, നമ്മൾ ചെറിയൊരു വീടാണെങ്കിലും വലിയൊരു വീടാണെങ്കിലും നമ്മുടെ കിച്ചണിൻ്റെ അകത്ത് തന്നെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ട് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നും, അതുമാത്രമല്ല വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ പവർ പ്ലഗുകൾ, പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കഴുകാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സിങ്ക്, പിന്നെ ഡയറക്റ്റ് വാട്ടർ, കിണറിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം വരുന്നത്, പിന്നെ അത്യാവശ്യം നമുക്ക് ചൂടുവെള്ളം, ഇതെല്ലാം കൂടി നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നാൽ നമുക്ക് പല രീതിയിലുള്ള കിച്ചൺസ് നമ്മൾ കണ്ടിട്ടിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൺജസ്റ്റഡ് ആയിരിക്കും. അതായത് നമുക്ക് പെരുമാറാനുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് വളരെ ഒതുങ്ങിപ്പോകുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ് നമുക്ക് കിച്ചണിൽ കൊണ്ടുവരേണ്ടത് എന്നാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ചെറിയൊരു ഏരിയയിലുള്ള കിച്ചണാണ് വരുന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് രീതിയിൽ കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം. മൾട്ടിവുഡ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്ലൈവുഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് നമ്മൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് ഫെറോ സിമെൻറ്റിൻ്റെ പ്രൊഡക്ട്സാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് റേറ്റ് കുറച്ചതിന് ശേഷം മാക്സിമം സ്പേസ് ഉള്ളിൽ കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫെറോ സിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇഷ്ടിക വെച്ച് കെട്ടുന്ന സമയത്ത് ഇഷ്ടികയുടെ ഏകദേശം 1.5 ഇഞ്ച് 2 ഇഞ്ച് കനം പോകും, പിന്നെ അതിൻ്റെ തേപ്പ് കാര്യങ്ങളൊക്കെ വരും, എക്സ്പെൻസ് കൂടുതലായിരിക്കും. നമുക്ക് ഈ ഫെറോ സിമെൻറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾ കണ്ട ഒരു സ്ക്വയർ, ഒരു പ്ലേറ്റ് പോലെ, അതായത് മൾട്ടിവുഡിൻ്റെ ചെറിയൊരു കനം പോലെ വരുന്നതാണ് ഏകദേശം 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് കനം വരുന്ന ഫെറോ സിമെൻറ്റുകളാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ തേക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല, ഇത് തന്നെ ഫെറോ സിമെൻറ്റ് വരുന്നത്. തേക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ജസ്റ്റ് നമുക്ക് പെയിൻറ്റ് അടിക്കാവുന്ന രീതിയിലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നമുക്ക് മാക്സിമം എക്സ്പെൻസ് കുറച്ച് ചെയ്യാവുന്ന രീതിയിൽ ഈ ഫെറോ സിമെൻറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നത്. ഗ്രാനൈറ്റ് നമുക്ക് നല്ല സ്ട്രോങ്ങിൽ തന്നെ ഇടുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഫെറോ സിമെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഭിത്തിയുടെ ഉള്ളിലേക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് ഒരു 1 ഇഞ്ചോളം അകത്തേക്ക് കയറിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ഫെറോ സിമെൻറ്റ് ഇട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്രാനൈറ്റ് ഇടുന്നത്. ഗ്രാനൈറ്റിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരു സിങ്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ ആ ഏരിയയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ ഗ്രൂ കട്ടിങ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഉണ്ടോ, സാധാരണ രീതിയിലേക്ക് അപേക്ഷിച്ച് ഒരു സ്ക്വയർ കട്ടിങ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ കട്ടിങ് കുറച്ചുകൂടി മോഡേൺ ലുക്കിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് കബോർഡുകളെല്ലാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്ത കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, സിങ്കിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിക്കുന്ന ടൈലാണ്, ഇവിടെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് 2 അടി ടൈലാണ്. ഹൈറ്റ് 2 അടി വരാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 അടി എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൻ്റെ മുകളിൽ നമുക്ക് കബോർഡ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. അതായത് 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ടാപ്പാണ്, സിങ്ക് ചെയ്തതിന് ശേഷം സിങ്കിൻ്റെ സെൻട്രലായിട്ട് 2 ടാപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിങ്കിൻ്റെ സ്ലാബിൽ നിന്നും 5 ഇഞ്ച് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 5 ഇഞ്ച് ഹൈറ്റിൽ കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ആ കോർണറിലായിട്ട് നമുക്ക് ഒരു 1 അടി വരാവുന്ന രീതിയിൽ ഹൈറ്റ്, 1 അടി വരാവുന്ന രീതിയിൽ നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്ന ഓപ്ഷൻ. പിന്നെ നമുക്ക് ഈ ഏരിയയിലാണ് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പ് വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഗ്യാസിൻ്റെ സെക്ഷൻ വരുന്നത്. ചിമ്മിണി ചെയ്യാനുള്ള ഓപ്ഷൻ തൊട്ട് താഴെ ഒരു 2 മോഡിയുള്ള ബോക്സ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ തന്നെ ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ചിമ്മിണിയുടെ ഔട്ട്ലെറ്റ്, ചിമ്മിണിയുടെ ഔട്ട് വരുന്ന പൈപ്പ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ ചിമ്മിണി വയ്ക്കുന്നത്. പിന്നെ ഒരു കോർണറിലേക്ക് നമ്മൾ ഒരു പവർ പ്ലഗും വേണമെങ്കിൽ സാധാ പ്ലഗ് ഉപയോഗിക്കാവുന്ന രീതി, മിക്സി, ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ വേണമെങ്കിൽ സൈഡിലേക്ക് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് 2 പവർ പ്ലഗ്, ഒരു നോർമൽ പ്ലഗും, ചിമ്മിണി ഒന്നും, അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ കൊടുക്കാവുന്ന സിസ്റ്റം ഒന്നും, അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് കൊടുക്കാവുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. പിന്നെ ഈ ഏരിയയിൽ നോക്കുക, നിങ്ങൾ ക്രോക്കറി വെക്കാനായിട്ട് ഒരു ഷെൽഫ് കൂടി ഇതിൻ്റെ ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് ക്രോക്കറി ഷെൽഫും അതിൻ്റെ തൊട്ടുപുറത്ത് ഒരു ഫ്രിഡ്ജിനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ കിച്ചണിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, ഫസ്റ്റ് നമുക്ക് കിച്ചണിൻ്റെ എൻട്രൻസ് കയറി വന്ന് നമ്മുടെ ഫ്രിഡ്ജ് വന്ന് തടസ്സമില്ലാത്ത രീതിയിൽ, തൊട്ടപ്പുറത്ത് ക്രോക്കറി വന്നു, പിന്നെ സ്ലാബുകൾ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അതിനുശേഷം അടുപ്പ് വന്നു, അതിനുശേഷം നമുക്ക് വരുന്ന സിങ്ക് വന്നു, പിന്നെ ഇതിൻ്റെ നേരെ അപ്പുറത്തായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഏരിയയാണ് വന്നിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ സിസ്റ്റം നോക്കുക, ഇതിൻ്റെ നേരെ അപ്പുറത്തേക്ക് വർക്ക് ഏരിയ വന്നു. ഈ വർക്ക് ഏരിയയിൽ നമ്മൾ ഫെറോ സിമെൻറ്റ് വെച്ചിട്ടാണ് ഒരു സിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലാണ് അത്യാവശ്യം കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. വർക്ക് ഏരിയയിലാണ് വരുന്നത്. വർക്ക് ഏരിയയിൽ അത്യാവശ്യം ഒരു നോർമൽ ലെവലുള്ള സിങ്ക് 18, 24, 9, അതായത് 18 വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 നമുക്കതിൻ്റെ ലെങ്ത് വരുന്ന 24ഉം വീതി വരുന്നത് 18 ഇഞ്ചും, അതുപോലെ തന്നെ ആഴം വരുന്നത് 9, 10 ഇഞ്ച് വരുന്നത്. ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമ്മൾ ഒറ്റ ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടാപ്പ് എന്ന് വെച്ചാൽ ടാങ്കിലെ വെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടാപ്പാക്കാം. 2 ടാപ്പ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ ടാപ്പ് വെക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം നോർമൽ ടാപ്പ് വെക്കാനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കോർണറിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന
ആണെങ്കിൽ ഒരു ചെറിയൊരു പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, പവർ പ്ലഗ് കൂടിയൊരു ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന മെയിൻ ഏരിയ നിങ്ങൾ നോക്കുക, ചെറിയ കിച്ചണും അതുപോലെ തന്നെ ചെറിയ വർക്ക് ഏരിയയും പിന്നെ ഒരു ചെറിയ വീടിൻ്റെ ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഈ ഏരിയയിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ കറക്റ്റായിട്ട് ആ സ്പോട്ടിൽ വീഴും, അതിൻ്റെ വേസ്റ്റ് പോകാനുള്ള 1.5 കൊടുത്തിരിക്കുന്നു, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അതിൻ്റെ ടാപ്പിൻ്റെ ഹൈറ്റ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നു. ടാപ്പിൻ്റെ പോയിൻ്റ് വെള്ളം കിട്ടാനുള്ള പോയിൻ്റ്, അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഒരു 3 മോഡുകളുടെ പവർ പ്ലഗിനുള്ള ഓപ്ഷൻ കൂടി ചെയ്തിരിക്കുന്നു. അപ്പോൾ കിച്ചണിൽ തന്നെ നമുക്ക് വർക്ക് ഏരിയയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ തന്നെ 2 സിങ്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റി, അന്ന് കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ ഒരു സൈഡിലേക്ക് ഒതുങ്ങി എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാനും സാധിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ചെറിയ വീടിനോട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ വളരെ കുറച്ച് സ്ക്വയർ ഫീറ്റിൽ കിച്ചണും വർക്ക് ഏരിയയും അതിൻ്റെ അകത്ത് എല്ലാവിധ സംവിധാനങ്ങളോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളവിടെ ഒന്ന് ഒട്ടും തന്നെ കുറച്ചിട്ടില്ല, നമുക്കവിടെ ഒരു എക്സോസ്റ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, മുകളിൽ സീലിംഗ് ലൈറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അതായത് കോൺക്രീറ്റിലിടാവുന്ന കോൺക്രീറ്റിൽ ബോക്സ് ഇട്ടതിന് ശേഷം അവിടെ സീലിംഗ് ലൈറ്റ്സ് 6 വാട്ട്സിൻ്റെ പാനൽ ലൈറ്റ്സ് കൂടി കൊടുക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഒരു ട്യൂബ് ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു മെയിൻ ഒരു ഹോൾഡറും വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ സീലിംഗ് ലൈറ്റ്സ് വരുന്ന പാസിംഗ് ഏരിയയിൽ സീലിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ, അതായത് എക്സോസ്റ്റ് നമ്മൾ കൊടുക്കണമെങ്കിൽ എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ കണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെറോസിമെൻറ്റ് കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് മാക്സിമം കോസ്റ്റ് കുറയ്ക്കാം. ഇനി അതിൻ്റെ ഡോറുകൾ വെച്ചാൽ മാത്രമേ വരുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും വരുന്നില്ല. തേപ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല, ഉള്ള സിമ്പിളായിട്ട് തന്നെ എന്നാൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ ഒരു ചെറിയ വീടാണെങ്കിൽ കൂടിയും അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കിച്ചണാണെങ്കിലും വർക്ക് ഏരിയ ആണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ട് നമുക്ക് ഒറ്റ ഏരിയയിൽ തന്നെ മാക്സിമം എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് മാക്സിമം കോസ്റ്റ് കുറയ്ക്കാമെന്നും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണ് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ കമൻറ്റ്സ് അതിനെക്കുറിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും വീഡിയോസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന്, അതായത് വീടുകളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നോ അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന പവർ സർക്യൂട്ടുകൾ എന്തൊക്കെയാണെന്നോ അത് എങ്ങനെ വലിക്കണമെന്നോ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ ഓക്കെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ ഓക്കെ.